നമസ്കാരം. ഇന്നത്തെ ഉച്ചവാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനുജ. ഇതുവരെയുള്ള മുഴുവൻ വാർത്തകളും സമഗ്രമായി പരിശോധിക്കാം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനെതിരെ ലത്തീൻ രൂപത നടത്തുന്ന സമരത്തെ തള്ളി മുഖ്യമന്ത്രി. മുൻകൂട്ടി തയ്യാറാക്കിയ സമരമാണ് നടക്കുന്നതെന്നും വിഴിഞ്ഞത്തുകാർ മാത്രമല്ല സമരത്തിൽ പങ്കെടുക്കുന്നതെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു. തുറമുഖ നിർമ്മാണം നിർത്തിവെക്കാനാകില്ലെന്നും സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. വിഴിഞ്ഞത്ത് സമരം ശക്തമായി തുടരുന്നതിനിടെയാണ് പ്രതിഷേധക്കാരെ തള്ളി മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. സമരത്തിന് പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടെന്ന പരോക്ഷ സൂചനയും മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുണ്ടായിരുന്നു. ഇപ്പോ നടക്കുന്ന സമരം ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ മാത്രമായി പങ്കെടുക്കുന്ന ഒന്നാണ് എന്ന് പറയാൻ പറ്റില്ല. ചില ഇടങ്ങളിൽ മുൻകൂട്ടി തയ്യാറാക്കിയ രീതിയിലുള്ള സമരമെന്ന നിലക്കാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. സമരത്തിന് നേതൃത്വം നൽകുന്ന ലത്തീൻ രൂപതയ്ക്കും പരോക്ഷ വിമർശനം. പദ്ധതികൾ നടപ്പാക്കേണ്ടതില്ല, നാടിൻ്റെ സമ്പദ്ഘടന സ്തംഭനാവസ്ഥയിൽ നിൽക്കട്ടെ എന്ന സമീപനം അത് നാടിൻ്റെ വികസന വിരുദ്ധം മാത്രമല്ല ജനവിരുദ്ധം കൂടിയായ സമീപനമാണ്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നാൽ സംസ്ഥാനത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രിയും സഭയെ അറിയിച്ചു. ഈ രംഗത്തുള്ള ഏത് പിൻവാങ്ങലും ആർബിട്രേഷന്റെ പരിധിയിൽ വരുന്നതും നഷ്ടം കണക്കാക്കുവാൻ യോഗ്യതയുള്ളതുമാണ്. അതുകൊണ്ട് തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുന്നത് സംസ്ഥാനത്തിന്റെ കടുത്ത സാമ്പത്തിക ബാധ വരുത്തുവാൻ ഇടയുണ്ട്. തുറമുഖ നിർമ്മാണം തീരശോഷണത്തിന് കാരണമല്ലെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണം തള്ളി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. സാർ, ഈ കമ്പനി ആരുടെയും? അദാനിയുടെ കമ്പനിയാ. പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്നൊക്കെ റിപ്പോർട്ട് കിട്ടാൻ അദാനിക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് പരിസ്ഥിതി മന്ത്രാലയത്തിൽ ഇത് കിട്ടോ? അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖ സമരത്തെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ലത്തീൻ അതിരൂപത. നികൃഷ്ടജീവികളുടെ തലവനാണ് മന്ത്രിസഭയെ നയിക്കുന്നതെന്നും കടക്ക് പുറത്തെന്ന പ്രയോഗം മത്സ്യത്തൊഴിലാളികളോട് വേണ്ടെന്നും സമരസമിതി പ്രതികരിച്ചു. തുറമുഖ ഉപരോധ സമരത്തിന്റെ 8-ാം ദിവസമായ ഇന്ന് പോലീസ് ബാരിക്കേഡുകൾ മറിച്ചിട്ട് സമരക്കാർ പദ്ധതി പ്രദേശത്തേക്ക് കടന്നു. ഇതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു തൊഴിലും ഉണ്ടാകാൻ പോകുന്നില്ല. ആരെങ്കിലും ഇതിനകത്തൊക്കെ കൈക്കൂലി പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നിയിൽ ആ കൈക്കൂലി അദാനിക്ക് തിരിച്ചു കൊടുത്തിട്ട് പറയാം, മിണ്ടാതെ ഇവിടെ നിന്ന് തിരിച്ചു പോകുവാനായിട്ട്. ഈ നികൃഷ്ടജീവികളുടെ തലവന്റെ കീഴിലാണ് ഈ മന്ത്രിസഭ മുഴുവൻ ഇരിക്കുന്നത്. വാ തുറന്നാൽ നികൃഷ്ടജീവി കടക്കൂപുറത്ത് എന്ന് പറയുന്ന ആ ചങ്കന്റെ ധൈര്യമൊന്നും ഈ ചങ്കന്മാരടുത്ത് വേണ്ട. ഇത് മത്സ്യത്തൊഴിലാളികളാണ്. നിയമസഭയിൽ മന്ത്രിമാർ മത്സ്യത്തൊഴിലാളികളെ കളിയാക്കുന്നുവെന്ന് പ്രതികരിച്ച അതിരൂപത തുറമുഖമന്ത്രി വിഡ്ഢിയാണെന്നും പരിഹസിച്ചു. മുഖ്യമന്ത്രിയുടെ നിലപാട് തിരുത്തുന്ന രൂപത്തിലേക്ക് സമരം മാറുമെന്ന് വികാരി ജനറൽ ഫാദർ യുജിൻ പെരേര 24നോട്. വർഗീയ സമരമെന്ന ആക്ഷേപത്തിന് മറുപടിയായി കൂടുതൽ സമുദായങ്ങൾ സമരത്തിനെത്തുമെന്നും അതിരൂപത അറിയിച്ചു. അതേസമയം ഉപരോധ സമരത്തിന്റെ 8-ാം ദിവസമായ ഇന്ന് സമരക്കാർ ബാരിക്കേഡുകൾ മറിച്ചിട്ടും പൂട്ട് തകർത്തും തുറമുഖ പ്രദേശത്തേക്ക് കടന്നുകയറി. ഈ കടൽ കൊണ്ടുള്ള ജീവിതമാണ്, ഈ കടലിനെ കൊണ്ട് ആദായം അമ്പാനിക്കുന്ന സർക്കാരിനുമാണ്, പൊതുമക്കല്ല. സമവായ ചർച്ചകൾ തുടരുന്നതിനിടെയുണ്ടായ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും ലത്തീൻ അതിരൂപതയുടെ വിമർശനവും പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുമെന്നുറപ്പ്. ഇന്ന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേരുന്ന സർവകക്ഷി യോഗത്തിലും സമവായ സാധ്യതയില്ല. വിഴിഞ്ഞ മുല്ലൂരിലെ സമരപന്തലിന് മുന്നിൽ നിന്നും ക്യാമറമാൻ വിപിൻ വെളിക്കുപ്പം, ആദിൽ പാലോൾ, 24. സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിൻവാങ്ങിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതിക്ക് അനുമതി നൽകേണ്ടവർ അത് നൽകാൻ തയ്യാറാകാതെ വൈകിപ്പിക്കുകയാണ്. മറ്റാരുടെയോ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് കേന്ദ്രം അനുമതി നീട്ടിക്കൊണ്ടുപോകുന്നത്. എന്നായാലും കേന്ദ്രത്തിന് അനുമതി നൽകിയേ തീരുവെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കേരയിൽ എന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യമാണ്. ഇത് നമ്മുടെ നാടിന്റെ ഭാവി വികസനത്തിന് ഏറ്റവും സഹായകരമാണ്. നാടിൻ്റെ വികസനം ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതിയായിരിക്കും. നാം കാണേണ്ടത് ഏത് ഘട്ടത്തിലായാലും ഇതിന് അനുമതി തന്നേ തീരൂ, തരേണ്ടി വരും. ഇപ്പം തരുന്നില്ലെങ്കിലും ഭാവിയിൽ തരേണ്ടി വരും. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഈ പരിപാടി ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷേ അനുമതി തരേണ്ടവർ അനുമതി ഞങ്ങളിപ്പോൾ തരാൻ തയ്യാറല്ല എന്ന സമീപനം സ്വീകരിക്കുമ്പോൾ ഞങ്ങളിതാ ഇപ്പോൾ നടത്തുന്നു എന്ന് പറയാൻ സംസ്ഥാനത്തിന് കഴിയില്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ലോകായുക്ത നിയമ ഭേദഗതി ബിൽ നിയമസഭ ഉച്ചയ്ക്ക് 2 മണിയോടെ പരിഗണിക്കും. CPIയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാകും ബില്ല് പാസാക്കുക. അതേസമയം ഭേദഗതിക്കെതിരെ സഭയ്ക്കുള്ളിൽ ശക്തമായ പ്രതിഷേധ സ്വരം ഉയർത്താനാണ് പ്രതിപക്ഷ നീക്കം. തിരുവനന്തപുരത്ത് നിന്ന് VA ഗിരീഷ് വിവരങ്ങളുമായി. ഗിരീഷ്, പ്രതിപക്ഷം ഇതിനോടകം തന്നെ എതിർക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് നിയമസഭയിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്?
അനുജ, ഇന്ന് നിയമസഭയിൽ 6 ബില്ലുകളാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ബില്ലാണ് മന്ത്രി വി എൻ വാസവൻ അവതരിപ്പിച്ചത്. രണ്ടാമത്തെ ബില്ലാണ് ലോകായുക്ത ഭേദഗതി ബിൽ. ഇക്കാര്യത്തിൽ പ്രതിപക്ഷം നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. ശക്തമായ എതിർപ്പ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ സഭയിൽ ഉണ്ടാകുമെന്നുള്ളതും ഉറപ്പാണ്. കാരണം ഇത്തരത്തിൽ നിയമഭേദഗതിയിലൂടെ ലോകായുക്തയുടെ ചിറകിയുന്നു, അല്ലെങ്കിൽ ലോകായുക്തയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. മാത്രമല്ല, ഒരു ജുഡീഷ്യൽ സംവിധാനത്തെ സർക്കാരിന് കീഴിലാക്കാനുള്ള ശ്രമമാണ് സർക്കാർ ഇതിലൂടെ നടത്തുന്നതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പ് ഇന്ന് നിയമസഭയിൽ വരും. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം സി പി ഐയുമായി ചർച്ച നടത്തി ഇക്കാര്യത്തിൽ മുന്നണിയിൽ ഒരു പൊതുധാരണ സി പി എം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമഭേദഗതി പാസാക്കിയെടുക്കാൻ പ്രത്യേകിച്ച് സർക്കാരിന് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഇപ്പം നിലവിലുള്ള ഭേദഗതി അനുസരിച്ച് ഈ ലോകായുക്തയുടെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാൻ മുഖ്യമന്ത്രിക്ക് അധികാരം നൽകുക. അത് മന്ത്രിമാരെ സംബന്ധിച്ചാണെങ്കിൽ, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണെങ്കിൽ അത് നിയമസഭയ്ക്ക് വിടുക എന്നുള്ളതാണ് ഇപ്പോൾ കൊണ്ടുവരുന്ന ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. സി പി ഐ മുന്നോട്ട് വെച്ച ഭേദഗതികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ നിയമ ഭേദഗതി പാസാക്കുക. സബ്ജക്ട് കമ്മിറ്റിയിൽ ഈ വിഷയം വരുമ്പോൾ ഔദ്യോഗികമായി തന്നെ ഈ ഭേദഗതി കൊണ്ടുവരാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇതിനുശേഷം ഇത് പാസാക്കി എടുക്കുക എന്ന് തന്നെയാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമാക്കുന്നത്. അനുജ, ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് ഇന്ന് നിയമസഭയിൽ 2 മണിക്ക് കൊണ്ടുവരുന്നു. ഒപ്പം 6 ബില്ലുകളാണ് ഇന്ന് നിയമസഭയിൽ വരുന്നത്. ദേശീയ തലത്തിൽ ഇടതുപക്ഷ ഐക്യം അനിവാര്യമെന്ന് ബിനോയ് വിശ്വം, എല്ലാ ഇടതുപക്ഷ പാർട്ടികളും ഒരുമിക്കണം, ഇതിനുവേണ്ടി സി പി ഐക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും, എന്നാൽ ഭിക്ഷാപാത്രവുമായി ആരുടെയും പിറകെ പോകില്ല, വിശ്വസനീയമായൊരു ബദലുണ്ടെങ്കിൽ ജനങ്ങൾക്ക് സ്വീകാര്യതയുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ദേശീയ തലത്തിൽ ഇടതു പ്രസ്ഥാനങ്ങൾ പാർശ്വവത്കരിക്കപ്പെടുകയാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം കുറയുകയാണ്. ഇന്ത്യയിൽ ഇടതു പ്രസ്ഥാനങ്ങളുടെ ഐക്യം അനിവാര്യമാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ബദൽ നയം സ്വീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മാത്രമാണെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ഐക്യം അനൈക്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ബി ജെ പിയുടെ നയങ്ങളെ എതിർക്കാൻ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ ദൗർബല്യമാണ്. സി പി ഐ ജില്ലാ സമ്മേളനങ്ങളിൽ നേതൃത്വത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ പ്രതികരണവുമായി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവർ മലർന്നു കിടന്ന് തുപ്പുകയാണ്. അത് ചെയ്യുന്ന ആളുകൾ ഒരു നിമിഷം ശാന്തമായി ആലോചിക്കണം. പ്രസ്ഥാനത്തോട് കൂറും സത്യസന്ധതയും പുലർത്തി ശക്തിപ്പെടുത്താൻ ഓരോ പ്രവർത്തകനും ശ്രമിക്കണമെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. നമ്മുടെ പാർട്ടിക്കെതിരെ പല വിമർശനങ്ങളും പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നു വരാറുണ്ട്. അത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ്. അത് ചെയ്യുന്ന ആളുകൾ അതിനെക്കുറിച്ച് ആലോചിച്ചാൽ, ഒരു നിമിഷം ശാന്തമായി അതിനെക്കുറിച്ച് ആലോചിച്ചാൽ ആ കാര്യം മനസ്സിലാവും. പാർട്ടിക്കുള്ളിലെ ദൗർബല്യങ്ങൾക്ക് എല്ലാവരും ഉത്തരവാദികളാണെന്ന് സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗം ബിനോയ് വിശ്വം പറഞ്ഞു. ജനങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കണം. പാർട്ടിയിൽ ആരും കേമന്മാരല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, ഒരു 24 ഇമ്പാക്റ്റിലേക്കാണ്. ആശ്വാസ കിരണം പദ്ധതിക്ക് 42.5 കോടിയുടെ ഭരണാനുമതി. ആദ്യഘടുവായി 10 കോടി രൂപ അനുവദിച്ചതായി സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ മിഷൻ നൽകുന്ന ആശ്വാസ കിരണം പെൻഷൻ കഴിഞ്ഞ 23 മാസമായി മുടങ്ങിയ വാർത്ത 24 കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. 24 ഇമ്പാക്ട്. ആ റിപ്പോർട്ടിലേക്ക് നമ്മൾ ഉടൻ തന്നെ തിരികെ എത്തും. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക്, മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന് മേൽ ചുമത്തിയ യു എ പി എ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറുന്നു. യു എ പി എ വകുപ്പുകൾ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഹർജി പിൻവലിക്കാനാണ് നീക്കം. ഇത് സംബന്ധിച്ച നിർദ്ദേശം ചീഫ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജനറലിന് നൽകിയെന്നാണ് സൂചന. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെതിരെ കുറ്റ്യാടി, വളയം പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത 3 കേസുകളിലെ രാജ്യദ്രോഹ കുറ്റവും യു എ പി എ വകുപ്പുമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഈ നടപടിയെ ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. ജസ്റ്റിസ് എം ആർ ഷാ അധ്യക്ഷനായ ബെഞ്ച് രൂപേഷിന് നോട്ടീസ് അയച്ചിരുന്നു. യു എ പി എ അടക്കം പുനഃസ്ഥാപിക്കണമെന്ന ഹർജി സുപ്രീംകോടതി അടുത്ത മാസം പരിഗണിക്കാനിരിക്കെയാണ് ഹർജി പിൻവലിക്കാനുള്ള നീക്കം. മനുഷ്യാവകാശ സംഘടനകളുടെ അടക്കം പ്രതിഷേധമുയരുന്നതിനിടെയാണ് ഈ നീക്കമെന്നത് ശ്രദ്ധേയമാണ്. നിരോധിത സംഘടനയുടെ ലഘുലേഖകൾ വിതരണം ചെയ്തെന്ന് ആരോപിച്ചാണ് രൂപേഷിനുമേൽ യു എ പി എ അടക്കം ചുമത്തിയത്. എം ബി പ്രദീപ് കുമാർ, 24 കൊച്ചി. തിരികെ ഉച്ചവാർത്തയിലേക്ക്, 24 ഇമ്പാക്ട് റിപ്പോർട്ടിലേക്കാണ് ഇനി. ആശ്വാസ കിരണം പദ്ധതിക്ക് 42.5 കോടിയുടെ ഭരണാനുമതി. ആദ്യഘടുവായി 10 കോടി രൂപ അനുവദിച്ചതായി സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ മിഷൻ നൽകുന്ന ആശ്വാസ കിരണം പെൻഷൻ കഴിഞ്ഞ 23 മാസമായി മുടങ്ങിയ വാർത്ത 24 കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. 24 ഇമ്പാക്ട്.
അവിടുന്ന് തിരുവനന്തപുരം പോയിട്ടാണ് ചികിത്സയെല്ലാം എടുക്കുന്നത്. ഇപ്പം ഈ 23-ന് അവന് തിരുവനന്തപുരം ചികിത്സക്ക് വേണ്ടി പോകേണ്ടതാണ്. എന്തായാലും മാർച്ച് മുതലെല്ലാം പെൻഷനെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യാത്രാ ചെലവിനെല്ലാം ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്നാണ് ഞങ്ങൾ കരുതിയത്. ഇങ്ങനെ ഒരു 100 ആവശ്യങ്ങൾ മുന്നിൽ കണ്ടു ജീവിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തൽക്കാലം ആശ്വസിക്കാം. ആശ്വാസ കിരണം പദ്ധതി നിലച്ചിട്ട് 23 മാസമായ 24 വാർത്തയിൽ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ. പദ്ധതിക്ക് ബജറ്റിൽ പ്രഖ്യാപിച്ച 42,50,00,000 രൂപയ്ക്ക് ഭരണാനുമതിയായതായി സാമൂഹിക നീതി വകുപ്പ് മന്ത്രി അറിയിച്ചു. ആദ്യ ഗഡുവായി 10 കോടി രൂപ അനുവദിച്ചതായും മന്ത്രി വ്യക്തമാക്കി. പദ്ധതിക്ക് കീഴിലുള്ള ഗുണഭോക്താക്കളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ്, ആധാർ ലിങ്കിംഗ് നടപടികൾ 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കണമെന്ന് ഭരണാനുമതി ഉത്തരവിൽ പറഞ്ഞു. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ, ഗുരുതര രോഗമുള്ളവർ തുടങ്ങി ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് 92,412 ഗുണഭോക്താക്കൾക്കാണ് ധനസഹായം ലഭിക്കാനുള്ളത്. കാസർഗോഡ്, വയനാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലെ ഗുണഭോക്താക്കൾക്ക് 23 മാസത്തെ കുടിശ്ശികയും ബാക്കി ജില്ലകളിൽ 24 മാസത്തെ കുടിശ്ശികയുമാണുള്ളത്. അലക്സ് റാം മുഹമ്മദ്, 24, കൊച്ചി. അട്ടപ്പാടി മധു കേസിൽ സർക്കാരിന് അലംഭാവം ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. കൂറുമാറിയവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് കോടതിയാണ്. പ്രതികൾക്ക് ശിക്ഷ നൽകണം എന്നതാണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. മധു കേസിൽ സർക്കാരിനും പോലീസിനും ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. അട്ടപ്പാടി മധു വധക്കേസിൽ ജാഗ്രതയോടെ പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകുന്നുവെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചത്. വിശദമായ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ നൽകി. പ്രതികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കാൻ സാധ്യമായത് ചെയ്യും. കൂറുമാറിയ സാക്ഷികൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് കോടതിയാണ്. മധുവിന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മധുവിന്റെ കാര്യത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള അലംഭാവവും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം വാളയാർ കേസിലുണ്ടായ അവസ്ഥ മധു കേസിൽ ഉണ്ടാകരുതെന്നും സർക്കാരിന് വീഴ്ച സംഭവിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഗുരുതരമായ വീഴ്ച രണ്ട് പ്രോസിക്യൂട്ടർമാർക്ക് ആനുകൂല്യങ്ങൾ പോലും കൊടുക്കാത്തത് കൊണ്ട് അവര് സ്ഥാനം ഒഴിഞ്ഞുപോയി. സർ, വാളയാറിലെ കേസിലുണ്ടായ ഗതികേട് മധുവിന്റെ കേസിൽ ഉണ്ടാകരുത് എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. സർക്കാർ അലവൻസ് നൽകാത്തത് കൊണ്ടാണ് അഭിഭാഷകർ പിന്മാറിയതെന്ന പ്രതിപക്ഷ ആരോപണം മുഖ്യമന്ത്രി തള്ളി. മധു നാടിന്റെ മുന്നിലുള്ള ഏറ്റവും ഗൗരവകരമായ പ്രശ്നമാണെന്നും അങ്ങേയറ്റം വരെ പോയി ശിക്ഷ ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 24, തിരുവനന്തപുരം. വീണ്ടും ഉച്ചവാർത്തയിലേക്ക്, ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ്. ഇനി ഇന്ത്യയിൽ ചാവേർ ആക്രമണം നടത്താനുള്ള ISന്റെ പദ്ധതി പൊളിച്ച് റഷ്യ. അൽഖായ്ദ, IS ഭീഷണിയെ തുടർന്ന് ഇന്ത്യയിലെ പ്രമുഖ നേതാക്കൾക്ക് സുരക്ഷ കൂട്ടും. ചൈനീസ് ചാരക്കപ്പലിന്റെ ശ്രീലങ്കൻ സന്ദർശനം സേനാ വിഭാഗങ്ങളിലും ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. PP James ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. PP James, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ അനുജ. ഇന്നലെയാണ് റഷ്യ ആ വിവരം പുറത്തുവിട്ടത്. ഒരു ഭീകരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട IS ഭീകരനെ അറസ്റ്റ് ചെയ്തു എന്നൊപ്പം തന്നെ ചൈനീസ് ചാരക്കപ്പൽ ശ്രീലങ്കൻ തുറമുഖം വിടും, പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തുടരും. ഈ സംഭവവികാസങ്ങളൊക്കെ ഇവിടെ ഒരു ജാഗ്രത വർദ്ധിപ്പിക്കുന്നതിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ടോ കാര്യങ്ങൾ? അനുജ, തീർച്ചയായിട്ടും ഇന്ത്യയുടെ മണ്ണിലേക്ക് IS അൽഖ്വയ്ദയുടെയും ഭീകരൻ വരുന്നു എന്ന വാർത്ത വളരെ കാലമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ തെളിവുകൾ കൂടി പുറത്തു വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് വളരെ തന്ത്രപരമായിട്ട് IS ഭീകരൻ ഇന്ത്യയിലെത്തി ഒരു പ്രമുഖനായ നേതാവിനെ വധിക്കാൻ പദ്ധതിയിട്ടു എന്നാണ് റഷ്യ തന്നെ, റഷ്യയുടെ സെക്യൂരിറ്റി ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുന്നത്. അയാൾ അറസ്റ്റിലാണ്. കിർഗിസ്ഥാനിലോ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ളൊരു വ്യക്തിയാണെന്ന് പറയുന്നു. മധ്യ ഏഷ്യയിൽ നിന്നാണെന്ന് മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം തുർക്കിയിൽ പരിശീലനം നേടി IS അതിനൊരു കാശ്മീർ കണക്ഷൻ കൂടി പറയുമ്പോൾ അതിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവുമെന്നറിയില്ല പാക് ഭീകരന്മാരുടെ. അതുകൊണ്ട് ഇതൊരു വലിയ പദ്ധതി എന്ന നിലയിൽ തന്നെയാണ് ഇന്ത്യ കാണുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള ടെർമോയിൽ അവിടെ രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി
ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് അവിടുത്തെ ഭരണകൂടം കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. FIR ഇട്ടു, അതിൻ്റെ പേരിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നു. അവിടുത്തെ തീവ്രവാദി സംഘടനകളൊക്കെ ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ, എന്ന് മാത്രമല്ല ചൈനീസ് കപ്പൽ, ചാരക്കപ്പൽ ഇവിടെ വരികയും ശ്രീലങ്കയിൽ നിന്ന് നമ്മുടെ അതീവ രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമം നടത്തുകയും ചെയ്തു എന്ന പശ്ചാത്തലത്തിൽ ഈ ദക്ഷിണ കമാൻഡ് നാവികസേനയുടെ വ്യോമസേനയുടെയൊക്കെ വലിയ രീതിയിൽ അലേർട്ടാണ്. ഇവരും വലിയ രീതിയിൽ രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ കാണാനായിട്ട്. ISഉം അൽക്വയ്ദയും ഇന്ത്യയിലേക്ക് നോട്ടമിട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ആശങ്കയോടെയാണ് ഇന്ത്യയുടെ സുരക്ഷാ വലയം അല്ലെങ്കിൽ സുരക്ഷാ ഏജൻസികൾ കാണുന്നത്. അതുകൊണ്ട് കൂടിയാണ് റഷ്യയിൽ ഈ IS ഭീകരനെ പിടിച്ചു. അസമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വീഡിയോയിൽ പറയുന്നത്. 52 സെക്കൻഡുള്ള വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാവും. അനുജ, താങ്ക് യു. കിവി പ്രീമിയം ഐസ്ക്രീമിന്റെ ബ്രാൻഡ് അംബാസിഡറായി മോഹൻലാൽ എത്തുന്നു. മികച്ച നിലവാരവും ഗുണമേന്മയുമുള്ള ഐസ്ക്രീം കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ഉടമകൾ പറഞ്ഞു. 2010 തുടങ്ങിയ കിവി പ്രീമിയം ഐസ്ക്രീമിന്റെ ബ്രാൻഡ് അംബാസിഡറായി പ്രശസ്ത സിനിമാ താരം മോഹൻലാൽ എത്തുകയാണ്. പുതുതായി പുറത്തിറക്കിയ പുട്ട് ഐസ്ക്രീമിനെ കൂടാതെ 21 ഫ്ലേവറുകളിലായി 150 വൈവിധ്യങ്ങളിലുള്ള കിവി ഐസ്ക്രീമുകൾ വിപണിയിൽ ലഭ്യമാണ്. മോഹൻലാലിൻ്റെ വരവോടെ കൂടുതൽ പേരിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നാണ് ഉടമകളുടെ കണക്കുകൂട്ടൽ. എങ്ങനെ മാസ് ഓഡിയൻസിലേക്ക് അല്ലെങ്കിൽ ഒരു മാസ് കസ്റ്റമേഴ്സിലേക്ക് ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് എത്തിക്കാൻ വി നീഡ് എ ടൂൾ. ആക്ച്വലി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടും മാസ് അല്ലെങ്കിൽ ഒരു വലിയൊരു സെക്ഷൻ ഓഫ് കസ്റ്റമേഴ്സിലേക്ക് ഞങ്ങൾ പ്രോഡക്റ്റ് എത്തിക്കാനുള്ള ഒരു റീസണാണ്. തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ പാൽ സംഭരണ യൂണിറ്റ് സ്ഥാപിച്ച് കർഷകരിൽ നിന്ന് നേരിട്ട് പാൽ വാങ്ങിയാണ് ഐസ്ക്രീം നിർമ്മാണം. ഉയർന്ന നിലവാരമുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് നൂതന രീതിയിലാണ് നിർമ്മിക്കുന്നത്. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഉടമകൾ പറയുന്നു. കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ക്വാളിറ്റി കൂടിയ ഐസ്ക്രീം മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏക ലക്ഷ്യം. മലപ്പുറം കാക്കഞ്ചേരിയിലെ കിൻഫ്ര ഫുഡ് പ്രോസസ്സിംഗ് പാർക്കിലും പാലക്കാട് കഞ്ചിക്കോട് കിൻഫ്ര IIT പാർക്കിലുമാണ് കിവി ഐസ്ക്രീമിന്റെ ഉൽപാദന കേന്ദ്രങ്ങൾ. 24 കോഴിക്കോട്. പ്രമുഖ ഭക്ഷണ വിതരണ ആപ്പായ സൊമാറ്റോയ്ക്ക് 10,000 രൂപ പിഴയിട്ട് ചണ്ഡീഗഡ് ഉപഭോക്തൃ കോടതി. ഓർഡർ ക്യാൻസൽ ചെയ്തതിനെ തുടർന്ന് ഉപഭോക്താവ് നൽകിയ പരാതിയിന്മേലാണ് കോടതി നടപടി. ഉപഭോക്താവിന് ഒരു സൗജന്യ മീൽ നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. ഓർഡർ എത്തിക്കാൻ കഴിയില്ലെങ്കിൽ ആ ഓർഡർ സ്വീകരിക്കാൻ പാടില്ലായിരുന്നുവെന്ന് പരാതിക്കാരൻ പറഞ്ഞു. ഇന്നത്തെ ഉച്ചവാർത്ത അവസാനിക്കുകയാണ്. ഇനി